കൂട്ടുകാരെ, നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. എങ്ങനെയായിരിക്കും നമ്മുടെ നാട്ടിൽ ഒരുക്കുണ്ടാവുക? സന്ധ്യയാവുമ്പോഴേക്കും വഴികളെല്ലാം വിജനമായിരിക്കും. ഗതാഗത നിയന്ത്രണം, റോഡിൽ ബാരിക്കേഡുകൾ കെട്ടിയിട്ടുണ്ടായിരിക്കും, നിറയെ പോലീസുകാരുണ്ടായിരിക്കും. ഇനിയോ ഏതെങ്കിലും ഒരു സ്കൂൾ കോമ്പൗണ്ടിൽ ഒരുക്കിയിരിക്കുന്ന ഹെലിപ്പാഡിൽ വന്നിറങ്ങുന്ന മുഖ്യമന്ത്രി, അവിടെ നിന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി സമ്മേളന നഗരിയിലേക്ക് പോകുന്നു. ഇതൊക്കെ നമ്മൾ കാണാറുള്ള കാഴ്ചകളാണല്ലേ. കൂട്ടുകാർക്ക് അറിയാലോ, ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലും വീട്ടിലുള്ള വിശിഷ്ട അതിഥികളെ സ്വീകരിക്കാറ്. അങ്ങനെയാണെങ്കിലേ, ഈശോയെ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ച ഷിമയോന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈശോയെ ആരായിരുന്നു അവിടെ സ്വീകരിച്ചതെന്ന് അറിയാമോ? കഥ കേട്ടാലോ. പണ്ട് ഈശോ ഒരു ദിവസം ഷിമയോന്റെ വീട്ടിലേക്ക് വിരുന്നിന് പോയി. ഷിമയോനാണെങ്കിൽ മണിമാളിക കെട്ടി ജീവിക്കുന്നവനാണ്. ഈശോ ചെന്ന് കഴിഞ്ഞപ്പോൾ ഷിമയോന്റെ ഉള്ളിൽ ആഗ്രഹം എന്താണെന്നറിയോ? ഇവനൊന്ന് കാണട്ടെ എൻ്റെ വീടിൻ്റെ പ്രൗഢി. എൻ്റെ വിരുന്നുകാരും എൻ്റെ വേലക്കാരും എന്നെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് ഇവനൊന്ന് അറിയട്ടെ. ഇതൊക്കെയായിരുന്നെ ഷിമയോന്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്തായാലും അവൻ്റെ ആഗ്രഹപ്രകാരം തന്നെ ഈശോ അവൻ്റെ വീട്ടിലേക്ക് ചെന്നു. ഭക്ഷണത്തിനിരുന്നു. എല്ലാവരും ഭക്ഷണത്തിനിരിക്കെ ഒരു സ്ത്രീ ഈശോയുടെ അരികിലേക്ക് വരികയാണ്. അവൾ വരുന്നത് കണ്ടതേ പ്രമാണിമാർക്കൊക്കെ കാര്യം മനസ്സിലായി. ഈ നഗരത്തിലെ ഏറ്റവും പാപിനി എന്ന് മുദ്ര കുത്തപ്പെട്ടവളാണ് അവൾ. ഇവൾ എന്തിനാണ് ഈശോയുടെ അരികിലേക്ക് വരുന്നത്? അവളുടെ കയ്യിൽ എന്താണ് നോക്കിയപ്പോഴുണ്ടല്ലോ, ഒരു കുപ്പി നാർദിൻ തൈലം. സൂപ്പർ, അത്ര മാറി നിൽക്കൂട്ടോ, അത്രയും മനോഹരമായ സുഗന്ധപൂർണമായ തൈലമായിരുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്നു. അവൾ അത് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുവന്ന് ഈശോയുടെ കാലിൻ്റെ അരികിൽ അവൾ ഇരുന്നു. ഇരുന്നതേ അവൾ കരയാൻ തുടങ്ങി. എന്തിനാണെന്ന് അറിയില്ല, കരഞ്ഞ് കരഞ്ഞ് അവളുടെ കണ്ണീരിങ്ങനെ ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി. ആ കണ്ണീര് വന്ന് വീണത് ഈശോയുടെ കാലുകളിലായിരുന്നു. ഓരോ തുള്ളി വന്ന് വീഴുമ്പോഴും ഈശോ അത് തിരിച്ചറിഞ്ഞു. അവളുടെ പശ്ചാത്താപത്തിൻ്റെ, അവളുടെ പാപ പൊറുതിയുടെ കണ്ണുനീരാണ് തൻ്റെ കാൽ കീഴിൽ വന്ന് വീഴുന്നതെന്ന്. പതുക്കെ തൻ്റെ സുന്ദരമായ മുടിയെടുത്ത് അവൾ ഈശോയുടെ പാദങ്ങൾ തുടയ്ക്കാൻ തുടങ്ങി. പാദങ്ങൾ തുടച്ച് കഴിഞ്ഞതേ അവൾ എന്ത് ചെയ്തെന്നറിയാമോ? ആ നാർദിൻ കുപ്പി അങ്ങ് തുറന്നു. സുഗന്ധം മുഴുവൻ ഷിമയോന്റെ മണിമാളികയിൽ നിറഞ്ഞു. ആ നാർദിൻ കുപ്പി അവൾ പതുക്കെ ഈശോയുടെ പാദങ്ങളിലേക്ക് ചെരിഞ്ഞു. ആ സുഗന്ധദ്രവ്യം കൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ പൂശി. എന്നിട്ടോ, എന്നിട്ടും മതിയാകാതെ അവൾ അവൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. എന്നിട്ട് ചുംബിക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന പ്രമാണിമാർക്കും ഈശോയുടെ ശിഷ്യന്മാർക്കും ഒന്നും അത്ര അങ്ങ് രസിച്ചില്ല കേട്ടോ. ഇവൾ ആരാണ്? ഇവൻ എന്തിനാ ഇവൻ്റെ കാലിൽ ഇവളെ തൊടാൻ അനുവദിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ ഉയരുന്നത് കണ്ടതേ ഈശോ അവരുടെ ചുറ്റും നോക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പിറുപിറുക്കുന്നത്? അവൾ എന്തിനാണ് ഇത് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈശോ ഷിമയോനോട് പറഞ്ഞു, ഷിമയോനെ, സാധാരണ ഒരു അതിഥിയെ വീട്ടിൽ സ്വീകരിക്കുക എങ്ങനെയാണ്? അതിഥി കടന്നു വരുമ്പോൾ അവൻ്റെ പാദങ്ങൾ കഴുകാറുണ്ട്. നീ എൻ്റെ പാദങ്ങൾ കഴുകിയില്ല. വിശിഷ്ടമായ സുഗന്ധദ്രവ്യം പൂശാറുണ്ട്, നീ അത് പൂശിയില്ല. ചുംബിച്ചുകൊണ്ടാണ് അകത്ത് കടത്താറ്, നീ എനിക്കത് നൽകിയില്ല. പകരം എല്ലാം ഇവളാണ് നൽകിയത്. സ്നേഹത്തോടുകൂടി അവളെ ഒന്ന് നോക്കിയിട്ട് ഈശോ തൻ്റെ ചുറ്റുമുള്ളവരോടുമായി പറഞ്ഞു, എവിടെയൊക്കെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഇവളുടെ ഈ പ്രവൃത്തിയും പ്രഘോഷിക്കപ്പെടുമെന്ന്. കൂട്ടുകാരെ, ഈശോയുടെ അരികിലേക്ക് കടന്നു ചെല്ലാൻ, നമുക്ക് വന്നുപോയ വീഴ്ചകൾ ഏറ്റു പറയാൻ, അതിലുപരി കുംഭസാരത്തിലൂടെ നമ്മെ തന്നെ ശുദ്ധരാക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഓരോ കുംഭസാരവും ഈശോയുടെ അരികിലേക്ക് കടന്നു ചെല്ലാനുള്ള, ഈശോയുടെ അരികിൽ പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീർ പൊഴിക്കാനുള്ള അവസരങ്ങളാണെന്ന് മനസ്സിലാക്കാനും, കുംഭസാരം വിശുദ്ധമായ ജീവിതത്തിൽ ആഘോഷിക്കാനും നമുക്ക് സാധിക്കട്ടെ. അതിന് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.